കേരള സർക്കാർ വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ചതൊന്നായിരുന്നു സാമ്പത്തിക സംവരണം എന്ന കാര്യം അതായത് മുന്നോക്കക്കാർക്ക് മുന്നോക്കാരിലെ പിന്നോക്കക്കാർക്കുള്ള സംവരണം എന്നതായിരുന്നു സാമ്പത്തിക സംവരണത്തിൻ്റെ ലക്ഷ്യം എന്നാൽ ഇത് എവിടം വരെ എത്തി എന്ന കാര്യം നാം പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു മുന്നോക്ക സംവരണം പുനഃപരിശോധിക്കണമെന്ന് മുസ്ലിം സംഘടനകളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടതിന് പിന്നാലെ മുസ്ലിം സംഘടനകളെ കയ്യിലെടുക്കാൻ ഒരുങ്ങുകയാണ് സി അതായത് സാമ്പത്തിക സംവരണം വെറും പുറംപൂച്ചോ അല്ലെങ്കിൽ ഇലക്ഷൻ സ്റ്റണ്ടോ ആയി മാറുകയായിരുന്നു സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് മുന്നൂക്ക സംഭരണം നടപ്പാക്കിയ തങ്ങളുടെ നടപടി പൂർണ്ണമായും കോടതിയുടെ തീരുമാനത്തിന് വിധേയമാണെന്ന സന്ദേശം മുസ്ലിം സംഘടനകൾക്ക് നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് സി പി എം അതായത് സാമ്പത്തിക സംഭരണം വെറും പുറംപൂച്ചാണെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നു അതായത് മുന്നോക്കാരായ ഹിന്ദുക്കളെ മറ്റുമൊക്കെ പറ്റിക്കുന്ന ഒരു സംരംഭമായിരുന്നു ഈ സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞുകൊണ്ട് കേരള സർക്കാർ കൊണ്ടുവന്ന ഒരു സംവിധാനം ചുരുക്കി പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഇലക്ഷൻ സ്റ്റണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം സംവരണം പുനഃപരിശോധിക്കണമെന്ന് മുസ്ലിം സംഘടനകളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് മുസ്ലിം സംഘടനകളെ കയ്യിലെടുക്കാൻ സി തീരുമാനിച്ചിരിക്കുന്നത് സാമ്പത്തിക സംവരണത്തിന്റെ നിയമസാധുത പരിശോധിക്കാനുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് സാമ്പത്തിക സംവരണത്തിന്റെ കേസിൽ തീരുമാനം ആകും മുമ്പ് സംസ്ഥാന സർക്കാർ മുന്നോക്ക സംവരണം നടപ്പാക്കിയത് പിന്നോക്ക വിഭാഗങ്ങളോടുള്ള വെല്ലുവിളിയും മുന്നോക്ക പ്രീണനവുമാണെന്നാണ് മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾ ആരോപിക്കുന്നത് സംഭരണത്തിൻ്റെ അടിസ്ഥാന പ്രമാണത്തെ തകർക്കുന്ന തീരുമാനം അടിയന്തരമായി നിർത്തിവെയ്ക്കണമെന്നും യോഗം ആവശ്യപ്പെടുന്നു അതായത് മുസ്ലിം ലീഗിൻ്റെ ആവശ്യമാണ് ഇപ്പോൾ സി പി എം ഏറ്റുപിടിക്കുന്നത് ജനസംഖ്യ അനുപാതമായി പത്ത് ശതമാനത്തിൽ താഴെ മാത്രം വരുന്ന മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനം എന്ന പരമാവധി സംവരണം നൽകിയത് നീതീകരിക്കാനാവില്ലെന്നായിരുന്നു ഈ സംഘടനകളുടെ ആവശ്യങ്ങൾ അതായത് പരാതികൾ കേരളത്തിലെ വിവിധ വിഭാഗങ്ങളുടെ തൊഴിൽ വിദ്യാഭ്യാസ പ്രാതിനിധ്യത്തെക്കുറിച്ചും വ്യക്തമായ പഠനം നടത്തണമെന്നും ഒക്കെ ഇവർ ആവശ്യപ്പെടുന്നു എന്നാൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയത് മുന്നോക്കു വിഭാഗങ്ങളെ കൈയിലെടുക്കാൻ വേണ്ടിയായിരുന്നു സി പി എം ഈ സാമ്പത്തിക സംവരണം എന്ന ഒരു പ്രക്രിയ നടപ്പിലാക്കിയത് എന്നാൽ സാമ്പത്തിക സംവരണം മുന്നോക്ക വിഭാഗങ്ങളെ കൈയിലെടുക്കാൻ വേണ്ടിയായിരുന്നുവെങ്കിലും അതിന്റെ ബലം ലഭിക്കാത്ത അവസ്ഥയിലാണ് സി പി എമ്മും സംസ്ഥാന സർക്കാരും ഇപ്പോൾ അതിനൊപ്പമാണ് ന്യൂനപക്ഷങ്ങളുടെ പിണക്കവും വന്നിരിക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്ന് സി പി എം കരുതുന്നില്ല അത് ബി ജെ പി ക്കും യു ഡി എഫിനും വിവരിച്ചു പോകാറാണ് പതിവ് കേരള കോൺഗ്രസിന്റെ കടന്നുവരവ് മാത്രമാണ് സി പി എമ്മിന് ഏക ആശ്വാസമായുള്ളത് ക്രൈസ്തവരിൽ ഒരു നല്ല ശതമാനത്തിന്റെ വോട്ട് ഇതുവഴി ലഭിക്കുമെന്നാണ് സി പി എമ്മിന്റെ വിശ്വാസം സാമ്പത്തിക സംവരണം നടപ്പാക്കിയ സമയത്ത് സി പി എമ്മിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് നായർ സമുദായത്തിലെ സുകുമാരൻ നായറെ ഒക്കെയായിരുന്നു എന്നാൽ എൻ എസ് എസ് ആകട്ടെ ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായി ഒരു പിന്തുണയും നൽകിയിട്ടില്ല അതായത് എൻ എസ് എസ് ഇതുവരെയും ഇടതുപക്ഷത്തെ പരസ്യമായി പിന്തുണച്ചിട്ടില്ല എന്നതാണ് വാസ്തവം എം പ്രതീക്ഷിച്ചിരുന്നത് എൻ എസ് എസിൻ്റെ പിന്തുണയായിരുന്നു ജി സുകുമാരൻ നായർ ഒരു പ്രസ്താവന പോലും ഇതുവരെയും ഇറക്കിയിട്ടില്ല എന്നാൽ എസ് എൻ ഡി പി സർക്കാരിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു ഇത് എങ്ങനെ നേരിടുമെന്ന് സി പി എമ്മിന് ഇതുവരെ ഒരു വ്യക്തത പോലുമില്ല എൻ എസ് എസിനെ ഇനി കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കിയ സി പി എം അടുത്ത ലക്ഷ്യം വഹിക്കുന്നത് എസ് എൻ ഡി പി എ ആണ് എസ് എൻ ഡി പി യെ കുപ്പിയിലാക്കാനുള്ള ശ്രമങ്ങൾ സി പി എം തുടങ്ങിക്കഴിഞ്ഞു ചുരുക്കത്തിൽ പറഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ഡായ അവസ്ഥയിലാണ് കേരള സർക്കാർ ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്